ഭക്തി മൂത്തു, ഭർത്താവ് വേണ്ട, എന്നും ഭാര്യ രാത്രി ആരാധനയ്ക്ക് പോയാൽ ഭാര്യ ഭർത്തൃബന്ധം വളരെ സുദൃഢമായിരിക്കേണ്ട ഒന്നാണ്. ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യ, രണ്ടുപേരും ഒരു വ്യക്തികളാണ്. വ്യക്തികളായതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം, താല്പര്യങ്ങൾ ഉണ്ടാകാം, ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ഇത് ദാമ്പത്യബന്ധത്തിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. ദമ്പതികൾ പരസ്പരം അത് അറിഞ്ഞ് പെരുമാറേണ്ടതുമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് ഭക്തി മൂത്ത ഒരു ഭാര്യയെക്കുറിച്ചാണ്. അവർക്ക് ഭക്തിയാണ് പ്രധാനം. എവിടെ രാത്രി ആരാധന ഉണ്ട് എന്നറിഞ്ഞാലും ഭക്തിയുടെ പേര് പറഞ്ഞ് ഇവൾ പോകുന്നു, പ്രാർത്ഥനയ്ക്കായി ഇവൾ പോകുന്നു. ഇവൾക്ക് സുപ്രധാനമായിട്ടുള്ളത് ഭക്തിയാണ്. ഭക്തിയുമായി ബന്ധപ്പെട്ട് ആര് എന്തു പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറും ഭക്തിയിലാണ്. ഇത് പുറത്തു മാത്രമല്ല അകത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതിൽ മതപരമായ വ്യത്യാസമൊന്നുമില്ല. ക്രിസ്ത്യൻ മതമെന്നോ ഹിന്ദു മതമെന്നോ ഇസ്ലാം മതമെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. മതം ഏതുമായിക്കോട്ടെ, വീട്ടിനുള്ളിൽ ഭക്തി, പുറത്ത് ഭക്തി, ഏത് കാര്യത്തിലും ഭക്തി. ഭക്തി മാത്രമായിട്ട് നിൽക്കുന്നു. ഭർത്താവിനെ ഒന്ന് നോക്കുവാൻ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ, അതിനൊന്നും സമയമില്ലാതെ വരുന്നു. അല്ലെങ്കിൽ അത് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കളയുന്നു. രണ്ടാം ഊഴമാണ് ഭർത്താവ്, ഒന്നാം ഊഴം ദൈവത്തിനാണ്. നല്ലതാണ്, ദൈവത്തിന് ഒന്നാം സ്ഥാനമൊക്കെ കൊടുക്കാം, പക്ഷേ രണ്ടാം സ്ഥാനം അവോയ്ഡ് ചെയ്യരുതല്ലോ. നമ്മൾ ഓർക്കണം, നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം ഒന്ന് ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. എന്നും പള്ളിയിൽ പോകുന്നു, എന്നാൽ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അതെന്ത് ഭക്തിയാണ്? കിടക്കറയിൽ ചെല്ലുമ്പോഴും ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന, ഭക്തിയുമായിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഇപ്പോൾ പറ്റില്ല, ഞാൻ പ്രാർത്ഥനയാണ്, അല്ല ഞാൻ ഉപവാസമാണ്, ഒരാഴ്ചത്തേക്ക് ഞാൻ നോമ്പിലാണ്, ഉപവാസത്തിലാണ്, എന്നെ സ്പർശിക്കരുത് എന്നൊക്കെ പറയുന്ന ചില ഭാര്യമാരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭക്തി ആകാം, പക്ഷെ അമിതമാകരുത്. തൻ്റെ ഭർത്താവിനോടുള്ള കടമകളെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്, ഭക്തിയുടെ പിന്നാലെ പോകുന്നത് ഒരിക്കലും ഉചിതമല്ല. അങ്ങനെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് അടുത്ത ബാറിലായിരിക്കാം, അല്ലെങ്കിൽ ബിവറേജിൻ്റെ ക്യൂവിലേക്ക് പോകുമായിരിക്കാം. ഒരു ദിവസമൊന്നല്ല, ചിലപ്പോൾ ഇത് തുടരുന്നതും കാണുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോളെ ഭർത്താവിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, ഭർത്താവിൻ്റെ സ്വഭാവം നിലനിർത്തുന്നതിലും എല്ലാം, നല്ല സ്വഭാവം നിലനിർത്തുന്നതിലുമെല്ലാം ഒരു ഭാര്യയ്ക്ക് അവളുടേതായ കടമയുണ്ട്. ഇവിടെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിനെ കുറിച്ചല്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ഭർത്താവിൻ്റെ നീഡ് അത് കണ്ടറിഞ്ഞ് അത് സാധിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭക്തി എന്നുള്ളതൊരു പ്രതീകമാണ്. ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പൊതുകാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, സ്വന്തം കുടുംബാംഗങ്ങളായിരിക്കാം. ഇവരോടൊക്കെയുള്ള ബന്ധങ്ങളും ഒക്കെയായിട്ട് പോകുമ്പോഴും ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെൻ്റ്, ഭർത്താവിൻ്റെ നീഡ് സാധിച്ചു കൊടുക്കാതിരിക്കരുത്. ചില സ്ത്രീകൾ കംപ്ലീറ്റ് വർക്കഹോളിസത്തിലായിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ നീഡ് ശ്രദ്ധിക്കുന്നില്ല, ഭർത്താവിൻ്റെ നീഡ് സാധിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. ഇവിടെ ഭക്തി എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു പ്രതീകമാണ്. എൻ്റെ ഭർത്താവിൻ്റെ നീഡിനേക്കാൾ പ്രാധാന്യം
മറ്റേതെങ്കിലും കാര്യത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാനിവിടെ ഭക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രാത്രി സമയമല്ല, രാത്രി സമയമെന്നല്ല, പകൽ സമയമല്ല, ഏത് സമയത്തും ആയിക്കോട്ടെ, എപ്പോഴും ഓർക്കണം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടതാണ്. സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ്, ദൗത്യമാണ് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഭർത്താവിനെ കൂടെ നിർത്തുവാൻ സാധിക്കും. ഇത് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം പ്രകടമായി വരണം. ഭർത്താവിന് ഇച്ചിരി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ രുചികരമായ ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി എടുത്തു കൊടുക്കുമ്പോഴും ഈ ഭക്ഷണം വന്ന് കഴിക്ക് എന്ന് പറയുമ്പോഴും ഇതൊക്കെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിന് സഹായിക്കുന്നവയാണ്. ആധുനിക കാലത്ത് പെട്ടെന്ന് ചിന്തിക്കും അയാൾക്കുണ്ടായിക്കൂടെ, അല്ലെങ്കിൽ അയാൾക്ക് അടുക്കളയിൽ വന്ന് അത് പണിതുകൂടെ, അങ്ങനെ തന്നെ ചെയ്യണം. അതിനൊന്നും എതിരില്ല. എല്ലാം ഒരുമിച്ച് നടക്കണം, എല്ലാം ഒരുമയോടെ നടക്കണം. എല്ലാം ഒരുമയിൽ നടന്നാൽ മാത്രമേ കുടുംബത്തിന് വളർച്ച ഉണ്ടാകുകയുള്ളൂ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാകുകയുള്ളു, മക്കൾ വളരുകയുള്ളു. ഇത് ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആയതിനാൽ ഇന്ന് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന സ്ത്രീകളോടെല്ലാമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനാവശ്യമായ കൗൺസിലിങ്ങിന് വിധേയമാവുക. കൗൺസിലിങ്ങിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾക്ക് തീർച്ചയായും വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് തുറക്കുവാൻ നല്ലൊരു വേദിയാണ് കൗൺസിലിംഗ് സെൻ്ററിൽ. കൗൺസിലിങ്ങിന് ഇരിക്കുന്ന കൗൺസിലറുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും തീർച്ചയായും അവസരമുണ്ട് എന്ന് ഓർമ്മിക്കുക. തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതം വളരെ ഭാസുരമായി മുമ്പോട്ട് നീങ്ങുന്നതിന് കൗൺസിലിംഗ് തീർച്ചയായും ഉപകരിക്കും. ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും കൗൺസിലിങ്ങിൽ ചർച്ച ചെയ്യാനും നിങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും തീർച്ചയായും കൗൺസിലിംഗ് സഹായിക്കും.